ട്രെയിനിൽ യാത്ര ചെയ്ത യാത്രക്കാരോട് വോട്ട് അഭ്യർത്ഥിച്ചു പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. പാലക്കാട് ഡിവിഷനിൽ ആവശ്യത്തിന് ട്രെയിനുകൾ ഇല്ലാത്തതും തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളിലും ഊന്നിയായിരുന്നു വോട്ട് അഭ്യർത്ഥന. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള വോട്ടർമാർ ഇവരെ ഒരുമിച്ച് ഒരേ സമയം കാണാനാണ് വേറിട്ട ഈ പ്രചരണ രീതി. പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള പാസഞ്ചർ ട്രെയിൻ, വാളയാറും കോയമ്പത്തൂരിലുമുള്ള വിവിധ ഫാക്ടറികളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജീവനക്കാരാണ് യാത്രക്കാരിൽ ഭൂരിഭാഗവും. തിങ്ങി നിറഞ്ഞ യാത്രക്കാർക്കിടയിലേക്ക് വോട്ടഭ്യർത്ഥനയുമായി എത്തിയപ്പോൾ പലർക്കും കൗതുകം. പാലക്കാടിന്റെ റെയിൽവേ വികസന മുരടിപ്പും തൊഴിൽ തേടി അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരെയും കേന്ദ്രീകരിക്കാനാണ് വേറിട്ട ഈ രീതിയെന്ന് സ്ഥാനാർത്ഥി. ആയിരക്കണക്കിന് യുവതി യുവാക്കള് തൊഴിൽ തേടി കോയമ്പത്തൂരിലേക്ക് പോവുക, തൊഴിൽ ആവശ്യത്തിനായിട്ട് കോയമ്പത്തൂരിലേക്ക്. BJP പ്രതിനിധിയായിട്ട് ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇവിടെ തന്നെ നമ്മുടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ലഭ്യമാവാനുള്ള പുതിയ കേന്ദ്രത്തിന്റെ സഹായത്തോടുള്ള പദ്ധതികൾ ഇവിടെ ആരംഭിക്കും. BJP ഭരിക്കുന്ന ഏക നഗരസഭയായ പാലക്കാട്ടെ BJP കൗൺസിലർമാർക്കൊപ്പമായിരുന്നു വൈസ് ചെയർമാൻ കൂടിയായ സ്ഥാനാർത്ഥിയുടെ ട്രെയിൻ യാത്ര. ആവശ്യത്തിന് ട്രെയിനുകളില്ലെന്നായിരുന്നു യാത്രക്കാരുടെ പരാതി. ജയിച്ചാൽ പ്രശ്നപരിഹാരമെന്നും അട്ടിമറി വിജയം പാലക്കാട്ട് പ്രതീക്ഷിക്കുന്നെന്നും കൃഷ്ണകുമാർ. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.